ഇറാനിലെ പ്രകൃതിവാതക പൈപ്പ്ലൈനുകളിൽ ഇസ്രയേലി സർക്കാർ ആക്രമണം നടത്തിയതായി ന്യൂയോർക്ക് ടൈംസ്. രാജ്യത്തെ രണ്ട് പ്രകൃതിവാതക പൈപ്പ്ലൈനുകളിൽ സൈന്യം രഹസ്യമായി ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രണ്ട് പാശ്ചാത്യ ഉദ്യോഗസ്ഥരെയും ഒരു സൈനിക തന്ത്രജ്ഞനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ആക്രമണത്തിന് പിന്നിൽ സയനിസ്റ്റ് രാജ്യമായ ഇസ്രയേലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് ഊന്നിപ്പറയുന്നു. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ചഹാർ മഹലിലും ബക്തറിയിലും തെക്കൻ പ്രവിശ്യയായ ഫാർസിലുമുള്ള രണ്ട് പ്രധാന ഗ്യാസ് ട്രാൻസ്മിഷൻ പൈപ്പ്ലൈനുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി ഇറാനിയൻ ഓയിൽ മന്ത്രി ജവാദ് ഔജി ബുധനാഴ്ച പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്രത്തിന്റെ വെളിപ്പെടുത്തൽ. ഇറാനെതിരെ നടന്നത് ഒരു ഭീകരവാദ അട്ടിമറിയാണെന്ന് രാജ്യത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രവിശ്യകളിലേക്കുള്ള ചൂടും പാചകവാതകവും ഈ ആക്രമണം തടസ്സപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും പ്രവിശ്യകളിലേക്കും ശൈത്യകാലത്ത് നൽകുന്ന വാതക പ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു ശത്രുവിന്റെ പദ്ധതി, ജവാദ് ഔജി മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ക്രൈസിസ് മാനേജ്മെന്റ് സെഷൻ വിളിച്ചു ചേർത്തതായി ഇറാൻ ഓയിൽ മന്ത്രി, ഡെപ്യൂട്ടി ഓയിൽ മന്ത്രിമാർ, മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ട്രാൻസ്മിഷൻ ലൈനുകളിൽ പണികൾ നടക്കുകയാണെന്നും ജവാദ് ഔജി പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം തുടരുകയാണെങ്കിൽ ഇറാന്റെ എണ്ണ അടിസ്ഥാന സൌകര്യങ്ങൾക്കുമേൽ ഭീഷണി ഉയർത്തുമെന്ന് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞിരുന്നു. ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ ഇസ്രയേലി ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിച്ചതിൽ മാപ്പപേക്ഷിച്ച് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൽ. ഗാസയെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് ഏതാനും ന്യായങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹോച്ചുന്റെ പരാമർശം. ന്യൂയോർക്കിലെ യുണൈറ്റഡ് ജൂത അപ്പീൽ ഫെഡറേഷന്റെ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഹോച്ചുൽ. വ്യക്തതയില്ലാത്ത വാക്കുകളും മറ്റും ഉപയോഗിക്കുന്നത് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് ദോഷകരമാകുമെന്ന് മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ വാക്കുകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ന്യൂയോർക്ക് ഗവർണർ പറഞ്ഞു. പലസ്തീൻ പൌരന്മാർ നേരിടുന്ന അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് കൂടുതൽ മാനുഷിക സഹായം നൽകണമെന്നും താൻ ആവശ്യപ്പെടുന്നുവെന്ന് ഹോച്ചുൽ കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് സ്വയം പ്രതിരോധിക്കാനും ഇനി ഒരിക്കലും ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും അത് ഇസ്രയേലിന്റെ അവകാശമാണെന്നുമായിരുന്നു ഹോച്ചുലിന്റെ പരാമർശം. അതേസമയം സർക്യൂട്ട് കോടതി നോമിനയായ അധീൽ മാഘിക്ക് നേരെ ഇസ്ലാം വിരുദ്ധ പരാമർശം നടത്തിയതിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ മൂന്ന് പേർക്കെതിരെ വൈറ്റ് ഹൌസ് വിമർശനം ഉയർത്തി. മറ്റു നോമിനികൾ ഇതിനു മുമ്പ് നേരിടാത്ത വിധത്തിൽ മാംഗ്രി ശത്രുതാപരമായ ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ആൻഡ്രൂ ബേറ്റ്സ് പറഞ്ഞു. അദ്ദേഹം ഒരു മുസ്ലിം ആയതാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നും സെനറ്റർമാർ മാംഗ്രിയോട് മാപ്പ് പറയണമെന്നും ബേറ്റ്സ് കൂട്ടിച്ചേർത്തു. എന്നാൽ മാംഗ്രിയുടെ നാമനിർദ്ദേശത്തോടുള്ള എതിർപ്പ് സെനറ്റർമാർ NBC ന്യൂസിനോട് അറിയിക്കുകയും ചെയ്തു. ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ ഇസ്രയേലി ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിച്ചതിൽ മാപ്പപേക്ഷിച്ച് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൽ രംഗത്തും വന്നു. ഗാസയെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് ഏതാനും ന്യായങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹോച്ചുലിന്റെ പരാമർശം. ന്യൂയോർക്കിലെ യുണൈറ്റഡ് ജൂത അപ്പീൽ ഫെഡറേഷന്റെ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഹോച്ചുൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.